എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ് പതിനാറ് മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് ഇന്നലെ രാത്രി മുതൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പറക്കിയിട്ടും പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന പോലും ലഭിച്ചിട്ടില്ല പോലീസുകാർ കാവൽ നിൽക്കുമ്പോൾ സിപിഎം സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് നേരെയുണ്ടായ ആക്രമണം സുരക്ഷാ വീഴ്ച എന്നാണ് വിലയിരുത്തൽ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് എ ഡി ജി പി പറഞ്ഞു എട്ടു പോലീസുകാർ എ കെ ജി സെന്ററിനു മുന്നിൽ സുരക്ഷാ ജോലിയിലുള്ളപ്പോഴാണ് സ്കൂട്ടറിലെത്തിയ അക്രമി എ കെ ജി സെന്ററിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ ശേഷം രക്ഷപ്പെട്ടത് എ കെ ജി സെന്ററിന് ഉള്ളിലുള്ളവർ പോലും ഉഗ്രസ്ഫോടക ശബ്ദം കേട്ടതായി പറയുന്നു പക്ഷേ എ കെ ജി സെന്ററിന്റെ മുന്നിലും എതിരെ സി പി എം നേതാക്കൾ താമസിക്കുന്ന ഫ്ളാറ്റിന് മുന്നിലും നിലയുറപ്പിച്ചിരുന്ന പോലീസുകാർ അക്രമിയെ കണ്ടില്ല ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയെത്തുകയോ അക്രമിയെ പിന്തുടരുകയോ ചെയ്തില്ല എ കെ ജി ഹാളിലേക്ക് പോകുന്ന ഗേറ്റിൽ പോലീസുകാരെയും വിന്യസിച്ചിരുന്നില്ല ഇവിടെയാണ് സ്ഫോടനമുണ്ടായത് ഗുരുതര വീഴ്ചയ്ക്ക് പിന്നാലെ പ്രതിയെ ഇതേവരെ പിടികൂടാനാകാത്തതും മുഖ്യമന്ത്രിക്ക് കീഴിലെ ആഭ്യന്തര വകുപ്പിന് വൻ തിരിച്ചടിയാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണത്തിന് ശേഷമാണ് എ കെ ജി സെന്റന്റെ സുരക്ഷയും വർദ്ധിപ്പിച്ചത് സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി എ കെ ജി സെന്റിനു മുന്നിൽ പുതിയ ക്യാമറകളും സ്ഥാപിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം ഇന്നലെ രാത്രി പതിനൊന്ന് ഇരുപത്തിരണ്ടിന് ഇരുചക്ര വാഹനത്തിലെത്തിയ ഒരാൾ സ്ഫോടക വസ്തു വലിച്ചെറിയുന്നത് എ കെ ജി സെന്ററിന്റെ സി സി ടി വിയിലുണ്ട് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെ സി സി ടി വിയിൽ ശേഷം ഒരു വാഹനം എ കെ ജി സെന്റിന്റെ ഭാഗത്തേക്ക് പോകുന്നതും ശേഷം വാഹനം കുന്നുകുഴി ഭാഗത്തേക്ക് മിന്നൽ വേഗത്തിൽ പോകുന്നതും കാണാം ഇൻഫർമേഷൻ നമ്മുടെ ഉണ്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഒന്നും പറയാൻ പറ്റില്ല വളരെ സ്റ്റേജിലാണ് നിന്നും മീറ്റർ മാറി വരമ്പശ്ശേരി എന്ന് പറയുന്ന ഈ ജംഗ്ഷനിൽ അക്രമി എത്തിയതായി സിസിടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് റോഡ് രണ്ടായി തിരിയുന്നുണ്ട് ലോക്കോളേജിലേക്കും കണ്ണമൂലേക്കും പ്രതി ലോക്കോളേജും കഴിഞ്ഞ് മുന്നോട്ട് പോയതായി പോലീസിന് വിവരം ലഭിച്ചു സിറ്റി ഡി സിആർ ബി അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായി പതിനഞ്ചംഗ പ്രത്യേക സംഘത്തിനെയാണ് കേസ് കേസന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുന്നത് സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരവും സ്ഫോടനമുണ്ടാക്കി സ്വത്തിനും ജീവനും നാശം വരുത്തുന്ന വകുപ്പും ചുമത്തിയാണ് കണ്ടോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കെ അരുൺകുമാർ ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം